സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്നലെ നമ്മുടെ ആസന്നമായ ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ പ്രത്യാശ ദൈവം സാധ്യമാക്കുന്ന പുതുസൃഷ്ടി സൃഷ്ടി അവിടുന്ന് നൽകുന്ന പുതുജന്മം ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ ക്രിസ്തീയ ജീവിതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു സവിശേഷതയാണ് ഈ പ്രത്യാശ ഭാവിയിൽ നമ്മൾ ഇഴ ചേർത്ത് വയ്ക്കുന്ന ആ പുതുപ്രത്യാശ ന്യൂ ഹോപ്പ് സൃഷ്ടിയെയും ചരിത്രത്തെയും പുനരുദ്ധരിക്കുന്ന ഒരു ഭാവി വർത്തമാന സ്ഥലകാലങ്ങളുടെ വേദനകളും സഹനങ്ങളും ദുരനുഭവങ്ങളുമെല്ലാം അവയുടെ അർത്ഥസമ്പൂർണതയിൽ ഇത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പാനൻബർഗ് ബേർഗ് എന്നൊരു ദൈവശാസ്ത്രജ്ഞൻ വളരെ സുന്ദരമായി ചരിത്രത്തിൻ്റെ സമയക്രമത്തിൻ്റെ ഈ ദൈവാനുഭവത്തെ പഠിപ്പിച്ചു തരുന്നുണ്ട് സമയം ഭൂതകാലത്തിൽ നിന്ന് ഭാവി കാലത്തിലേക്ക് പാസ്റ്റ് ടു ഫ്യൂച്ചർ പ്രവഹിക്കുന്നുവെന്നാണല്ലോ എല്ലാം ചിന്ത അദ്ദേഹം പറയുന്നത് പിന്നിലേക്ക് പായുന്ന ഒരു ശൃംഖലയെക്കുറിച്ചാണ് എ ബാക്ക്വേഡ് ലിങ്കേജ് റിയുഖ് ബിൻറ്റുങ് എന്ന് ജർമ്മനിൽ അദ്ദേഹം പറയുന്നു ഭാവിയിൽ നിന്ന് ഭൂതകാലത്തിലേക്കാണ് സമയത്തിൻ്റെ പ്രവാഹം യഥാർത്ഥത്തിൽ വളരെ അടിസ്ഥാനപരമായി പറഞ്ഞാൽ വരാനിരിക്കുന്നവ നമ്മുടെ അതിനു മുൻപുള്ള ഈ കാലയളവുകളെ സൂചിപ്പിക്കുന്നു ഈ കാലയളവുകളെ രൂപപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ സൂചകമാണ് ഈ സമയപ്രവാഹം എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ് ഈ പ്രയോഗത്തിലൂടെ സമയം അപാരമായി മുന്നോട്ട് കൊതിക്കുന്ന നിരർത്ഥകമായ ഒരു നിർണയമല്ല ഇന്ന് നാദൻ പുനരുദ്ധാനത്തെ സംബന്ധിച്ച ഒരു ചോദ്യത്തിൽ ഉത്തരം നൽകുന്നത് ഈ അർത്ഥത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ പുനരുദ്ധാനത്തെ സംബന്ധിച്ച ഒരു അടക്ക ചോദ്യവുമായി വരുന്ന സത്ക്കാരുടെ അടുത്ത് നാദൻ മരിച്ചവരുടെയല്ല ജീവനുള്ളവരുടെ ദൈവമാണെന്ന് പറയുമ്പോൾ കല്ലറകൾ അടക്കി വെച്ചിരിക്കുന്നവരെ പോലും ദൈവം ജീവനുള്ളവരായ എണ്ണുന്നുവെന്ന് കാണാം നമ്മളെ സംബന്ധിച്ചിടത്തോളം മരിച്ചുപോയവർ പോലും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്നവരാണ് കാരണം ദൈവത്തിൻ്റെ മുൻപിൽ മരണമില്ല അമർത്ഥ്യതയേ ഉള്ളൂ ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നു മർത്യരായ നമ്മുടെ പരിമിതികൾ ഒരു പരിമിതിയേ അല്ല ദൈവം നമ്മെ നിത്യതയിലേക്കാണ് ഉയർത്തുന്നത് അമർത്ഥ്യതയിലേക്ക് വഴി നടത്തുന്നു ഉദ്ധാനത്തിൻ്റെ ജീവിത പ്രയാണങ്ങളിലൂടെ അതിനാൽ തന്നെ നാം ശരീരത്തോട് ചെയ്യുന്നതും നമ്മുടെ സാമൂഹിക വ്യവസ്ഥകളുമെല്ലാം ഉദ്ധാനത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നു എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ശരീരം വ്യർത്ഥമല്ല ശരീരത്തിൻ്റെ വ്യവസ്ഥകളും നിരർത്ഥകവുമല്ല അവ പൂർവാന്തങ്ങളാണ് പെനൽറ്റിമേറ്റ് പ്രത്യേകിച്ച് തിരുസഭ വിവാഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യവും ഇതുതന്നെയാണ് ഇന്ന് വിവാഹത്തെക്കുറിച്ചൊരു തർക്കമാണല്ലോ സതുക്കായർ ഉന്നയിച്ചത് പരിപൂർണതകളിലേക്ക് ചൂട് വയ്ക്കുന്നതിന് മുൻപുള്ള അവസാനത്തെ പടി അതാണ് ഈ പൂർവാന്തമെന്ന് പറയുന്നത് ഇഹലോക ജീവിതത്തിൽ നാം അത്രയും നന്നായി പടി കയറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിനപ്പുറമുള്ള മഹത്വത്തിൻ്റെ പടി സുഗമമായി കയറാനാകുക നിങ്ങൾക്ക് നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൻ്റെ ഈ അർത്ഥം പോലും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പുനരുദ്ധാനത്തിൻ്റെ അർത്ഥം മനസ്സിലാകാത്തത് നാദൻ ഇന്ന് ശ്രദ്ധക്കാരോട് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ സാരാംശം അതാണ് നിങ്ങൾക്ക് വലിയ തെറ്റ് പറ്റിയിരിക്കുന്നുവെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ജർമ്മനിയുടെ അപ്പോസ്റ്ററിനായ മിസ്റ്റർ ബോണിഫസിൻ്റെ തിരുനാളാണ് തോർദേവൻ്റെ പടർന്നു പന്തലിച്ച ഒരു പൂജ്യവൃക്ഷം വെട്ടി എറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ വിശ്വാസത്തിൻ്റെ വിത്തുകൾ പാകിയത് തദ്ദേശീയരെ സംബന്ധിച്ചിടത്തോളം അതൊരു ദൈവിക മരമാണ് എ സൈക്രഡ് ട്രീ നരവംശശാസ്ത്രജ്ഞർ പറയുന്നൊരു കാര്യമുണ്ട് ഇത്തരം പൂജ്യവൃക്ഷങ്ങൾ എല്ലാ സംസ്കാരങ്ങളിലും നമുക്ക് കാണാനാകും അവ ദൈവസമാഗമ വേദികകളായി ദൈവത്തിൻ്റെ തട്ടകങ്ങളായി കാണപ്പെട്ടിരുന്നുവെന്നും എ സൈക്രഡ് സ്പേസ് അതുപോലെ തന്നെ വർഷാവർഷം കൊണ്ടാടുന്ന ആചാരങ്ങളും ഉത്സവ തിമിർപ്പുകളുമെല്ലാം മനുഷ്യൻ ദൈവിക സമയത്തെ സീക്രഡ് ടൈം സ്പർശിക്കാൻ ശ്രമിക്കുന്നതാണ് എന്നും സാധാരണവും മലീമസവുമായ പ്രൊഫൈൻ ജീവിത നിലങ്ങളിൽ സ്ഥലകാല പരപ്പുകളിൽ മനുഷ്യൻ്റെ ദൈവാവേശങ്ങളെ ഇത്തരം വിശുദ്ധമായ സ്ഥലകാലങ്ങൾ സീക്രട്ട് സ്പേസ് ആൻഡ് ടൈം അടയാളപ്പെടുത്തുകയാണത്രേ ഈ അനുഭവത്തെ ഹൈറോഫെനി എന്നാണ് സാമൂഹിക ശാസ്ത്രജ്ഞർ വിളിക്കുന്നത് പൂജ്യാവിഷ്കാരം എന്നർത്ഥം എ സീക്രട്ട് മാനിഫെസ്റ്റേഷൻ എന്ന് പൗലോ ശ്രീഹ തിമോത്തിയോട് പറയുന്നത് ക്രിസ്തു എന്ന ദൈവിക വെളിപാടിനെ എപ്പിഫനി രണ്ട് തിമ്മത്തി ഒന്ന് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്രിസ്തു നമ്മുടെ ഇടയിൽ പ്രത്യക്ഷനായി നമ്മുടെ ഇടയിൽ വാണു എന്നൊരു അനുഭവം യാഥാർത്ഥ്യമായി നമ്മൾ ഗഹനമായി ഉൾക്കൊണ്ടുകൊണ്ടിരിക്കവേ അത് നമ്മുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്യണം അവൻ ഇനി വരാനിരിക്കുന്ന ആ രണ്ടാമത്തെ വരവിനെ കാത്തിരിക്കുന്ന ഈ പ്രത്യാശയുടെ കാലയളവ് അവിടെ ആരംഭിക്കുകയാണ് എസ്കറ്റളോജിക്കൽ ഹോപ്പ് നമ്മെ ക്രിസ്തുവിനെ പോലെയാക്കുന്ന ഈ കാലയളവ് ഭൗതിക വ്യവഹാരത്തെ സൂചിപ്പിക്കാൻ നമ്മൾ സെക്കുലർ അദൈവികം ദൈവനിരപേക്ഷം എന്നൊരു വാക്കുപയോഗിക്കാറുണ്ടല്ലോ സെക്കുലർ ഇടങ്ങളിൽ നിന്ന് ദൈവത്തെ നമ്മൾ പടികടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു ദൈവത്തിന് ഇടമില്ലാത്തതോ ദൈവത്തിന് ഇടപെടാനാകാത്തതോ ആയി യാതൊരണും ഈ പ്രപഞ്ചത്തിലില്ല എന്ന് മറന്നുകൊണ്ട് തന്നെ എന്നാൽ സെക്കുലർ ദൈവനിരപേക്ഷം എന്ന് നാം വിളിക്കുന്ന ഈ അനുഭവമോ ഇടമോ എന്തു തന്നെയായാലും അവ യഥാർത്ഥത്തിൽ ദൈവനിരപേക്ഷമല്ല തന്നെ പകരം ക്രിസ്തുവിൻ്റെ ഉയർപ്പിനും രണ്ടാം വരവിനും ഇടയിലുള്ള പ്രത്യാശിയുടെ കാലയളവാണത്രേ സൈക്കുലും ഈ വാക്കിൻ്റെ അർത്ഥതലങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് മിൽ ബാങ്ക് എന്നൊരു പണ്ഡിതൻ പറഞ്ഞു തരും പക്ഷേ അതിനാൽ തന്നെ കാത്തിരിപ്പൻ്റെ ഈ കാലയളവിൽ ഭൗതികമായ എല്ലാ അനുഭവങ്ങളും ശരീരത്തിൻ്റെ എല്ലാ ആവേഗങ്ങളും നമുക്ക് ക്രിസ്തുവിലേക്കുള്ള പടികയറ്റമായി മാറണം നമ്മൾ ക്രിസ്തുവിൻ്റെ പരിപൂർണതയെ അണിയിക്കുവാൻ തക്ക വിധം അവ വിമലീകരിക്കപ്പെടണം സെക്യുലർ എന്നത് ഒരു ഇടത്തിൻ്റെ തോതല്ല കാലത്തിൻ്റെ തോതാണ് കാത്തിരിപ്പിൻ്റെ കാലത്തിൻ്റെ തോത് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ സഹനങ്ങളും ബന്ധനങ്ങളും വേദനകളും എല്ലാം ഈ ദൈവ വെളിച്ചത്തിൽ കാണാൻ ശ്രീഹായ്ക്ക് സാധിക്കുന്നത് തിമോത്തിക്കെഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ ഒരു പ്രധാന ഭാവവും ഇതുതന്നെയാണ് മർത്യതയുടെ തീക്ഷ്ണമായ അനുഭവങ്ങളിൽ ഉയർപ്പിലേക്കും നിത്യമായ യാഥാർത്ഥ്യങ്ങളിലേക്കും ശ്രീഹ അതിലേറെ തീക്ഷ്ണതയോടെ കണ്ണു തുറക്കുകയാണ് ഇന്ന് ശ്രീഹ തിമോത്തിയെ ആശംസിക്കുമ്പോലെ ആശീർവദിക്കും പോലെ ഈ ദൈവിക കാരുണ്യത്തിൽ നിന്നും കൃപയിൽ നിന്നും ഉളവാകുന്ന സമാധാനം വേണ്ടതിലധികം ശിഹാനുഭവിക്കുന്നു മാക്സ് ലുക്കാഡോ എന്നൊരു വിഖ്യാതനായ സുവിശേഷ പ്രഘോഷകൻ കുറിച്ചതുപോലെ ദൈവകരുണ എന്നത് ധൂർത്തപുത്രന് തിരിച്ചു വരാനായി നൽകപ്പെടുന്ന അധിക അവസരങ്ങളാണ് ദൈവകൃപ എന്നത് അവന് വേണ്ടി വിളമ്പിയ മുന്തിയ വിരുന്നൊരുക്കവുമാണ് നാം ഏറെ പതിച്ചെടുത്താണ് കൃപ അതിലേറെ ഏറെ ഉയർത്തിയത് നമ്മെ റോമർ അഞ്ച് ഇരുപത് മുതൽ നമ്മുടെ ശാരീരിക അനുഭവങ്ങളെ ഭൗതിക ഛായകളെ ഉയർപ്പിലേക്ക് വഴി നടത്തുന്ന അനുഭവമായി ശ്രീഹ പഠിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകപ്പെടുന്ന ശക്തി സ്നേഹം ആത്മബലം ഇതെല്ലാം ഉയർപ്പിലേക്കുള്ള നമ്മുടെ പ്രയാണത്തെ സുനിശ്ചിതമാക്കുന്നു ഇത് ക്രിസ്തീയ പ്രബോധനത്തിൻ്റെ ഉരകല്ലായിട്ടാണ് ശ്രീഹ ചൂണ്ടിക്കാണിക്കുന്നത് വംശാവരെ നിലനിർത്താനുള്ള ഒരു കല്യാണ മുറയെക്കുറിച്ചാണല്ലോ ഇന്ന് സത്കായർനാഥനോട് ചോദ്യം ഉന്നയിച്ചത് പ്രജനനവും വംശവർധനവുമെല്ലാം കേവലം മാംസബദ്ധമായ ഒരു അനുഭവം മാത്രമായിട്ടായിരിക്കണം അവർ ചിന്തിച്ചിരിക്കുന്നത് അതിൽ നിന്നുളവാകുന്ന അവകാശ നിയമങ്ങളും എന്നാൽ ശ്രീഹ എന്ന തിമോത്തിയോട് പറയുന്നത് അമർത്യമായ അവകാശങ്ങളെക്കുറിച്ചാണ് മാത്രമല്ല യഥാർത്ഥ ദൈവികമായ പൈതൃകങ്ങളും പാരമ്പര്യങ്ങളും എന്തെന്നും ശ്രീഹ പഠിപ്പിക്കുന്നു ഹെറിറ്റേജ് യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം തിമോത്തിയിൽ ഉണർന്നതുപോലും അവൻ്റെ പൂർവികരുടെ ആത്മീയ ഒരുക്കങ്ങൾ കൊണ്ടാണ് അവർ ക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപ് തന്നെ അവർ അത്രമേൽ ഒരുങ്ങിയിരുന്നു അവർ ക്രിസ്തുവിൻ്റെ മുന്നുരകളായി മാറി പ്രോലോഗ്സ് ആൻഡ് പ്രൊഫറ്റിക്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നാം തലമുറകളിലേക്ക് കൈമാറി കൊടുക്കുന്ന വിശ്വാസത്തിൻ്റെ രക്ഷാകര മൂല്യമാണിത് ഇന്നലെ നമ്മൾ മനുഷ്യമുഖത്തെ ധ്യാനിച്ചു ദൈവത്തിന് നമ്മുടെ മുഖഛായയാണെന്നും നമുക്ക് ദൈവത്തിൻ്റെ മുഖഛായയാണെന്നും പക്ഷപാതത്തെ വിളിക്കുന്ന ഗ്രീക്ക് വാക്ക് പ്രോസോപ്പോ ലെൻസിയ എന്നാണ് അതായത് മുഖം കൊടുക്കുക എന്നർത്ഥം ചിലർക്ക് മാത്രം മുഖം കൊടുക്കുക എന്നൊരു വ്യംഗ്യമാണ് ഇതിന് ഇഷ്ടമില്ലാത്തവർ വരുമ്പോൾ മുഖം വെട്ടിച്ച് കളയുന്നുവെന്നും ദൈവം ഒരിക്കലും പക്ഷപാതം കാണിക്കില്ല എന്ന് പറയുമ്പോൾ ദൈവം ഒരിക്കലും മുഖം വെട്ടിച്ച് കളയില്ല എന്ന് തന്നെയാണ് വാച്യാർത്ഥം എഫ് എ സി എർ ആറ് ഒമ്പതിൽ ദൈവത്തിൻ്റെ ഈ പക്ഷപാതമില്ലായ്മ അവിടുത്തെ സാർവജനീയമായ കാരുണ്യം ഒരു വിശ്വാസ പാഠം തന്നെയായി ശ്രീഹ നമുക്ക് അവതരിപ്പിച്ച് തരുന്നുണ്ടല്ലോ ഒരു കാരുണ്യത്തിൻ്റെ പാഠം ഇന്ന് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി മൂന്ന് ഒന്ന് മുതൽ രണ്ട് വരെ ദൈവത്തിലേക്ക് ഉയർത്തിയ കണ്ണുകളും മുഖങ്ങളും നമ്മൾ കാണുന്നുണ്ട് എല്ലാവർക്കും അവിടുത്തെ കാരുണ്യം ആവശ്യമുണ്ട് അവിടുത്തെ കൃപാസമൃദ്ധി തങ്ങളുടെ മേൽ അതിനാൽ ചൊരിയണമേ എന്നൊരു ആഗ്രഹവും ആവശ്യവും ഇല്ലാത്ത ആരും തന്നെയില്ല അതുകൊണ്ട് തന്നെയാണ് ദൈവം നമ്മുടെ നേരെ മുഖം എപ്പോഴും തിരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ദൈവം ആകാശത്ത് കീറി ഇറങ്ങി വന്നത് എന്നെ തൊടാൻ നമ്മുടെ മുഖം തൻ്റെ കൈക്കുടന്നയിലാക്കി ചുംബനങ്ങൾ കൊണ്ട് അതിനെ നിറക്കാൻ അവൻ ആ സ്നേഹ കുരിശിനെ വരിച്ചപ്പോൾ ദേവാലയത്തിൻ്റെ തിരശ്ശീല നടുവേ കീറിപ്പോയെന്നാണല്ലോ മൂന്ന് സുവിശേഷങ്ങളും രേഖപ്പെടുത്തുന്നത് ജോസഫസ് പറയുന്നത് പോലെ പ്രപഞ്ചവിധാനത്തെ വരച്ചു ചേർത്ത ഒരു വിശുദ്ധ കമ്പളമായിരുന്നു ആ തിരശ്ശീല ദൈവം സൃഷ്ടിച്ച സ്ഥലകാലങ്ങളുടെയെല്ലാം ആകെ തുക പോലെ ദൈവം അതെല്ലാം കീറി വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് എന്നെ തേടി വരുന്നത് ഞാൻ എവിടെയാണോ എൻ്റെ സ്ഥലം ഞാൻ എപ്പോഴാണോ എൻ്റെ കാലം ഇതെല്ലാം തേടി ദൈവം എൻ്റെ അടുത്തേക്ക് വരുന്നു എൻ്റെ വാഴുവിനെ വാഴ്ത്തി വഴി നടത്താൻ ഒരു മരമോ കോമരമോ തെളിച്ച സ്ഥലകാലജ്ഞാനമല്ല ഇത് എൻ്റെ സ്ഥലകാലങ്ങളെ ദീപ്തമാക്കിയ ദൈവദ്വിതിയാണിത് ക്രിസ്തു